ഒരു വലിയ കാടുണ്ടായിരുന്നു കേട്ടോ ആ കാടിൻ്റെ അടുത്തൊരു ഗ്രാമം ആ ഗ്രാമത്തിൽ ഒരു തള്ളാട് മൂന്ന് മക്കളും കൂടി താമസിച്ചിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ രാവിലെയാ ഈ തള്ളാട് പൂ തീറ്റ തേടിയിട്ട് വൈകുന്നേരം മക്കളൊക്കെ തീറ്റയും കൊണ്ടുവരും അങ്ങനെയാണ് പൂവുമ്പോൾ പറഞ്ഞേൽപ്പിക്കും എൻ്റെ പുന്നാര മക്കളെ അമ്മ അതാ വന്നു വാതിൽ തുറക്കേനെന്ന് ഞാൻ പറഞ്ഞാലേ നിങ്ങൾ വാതിൽ തുറക്കാവൂ കേട്ടോ പറഞ്ഞ ഏൽപ്പിക്കും അതുപോലെ തന്നെ വന്നാൽ അതുപോലെ പറയും കുട്ടികൾ വാതിൽ തുറക്കും ചെയ്യും ഇപ്പോൾ ഒരു ദിവസം അമ്മ പോയി ഇത്തിരി കഴിഞ്ഞാൽ അപ്പോൾ ഒരു മരം കൊത്തിയുടെ കുട്ടി കിളിവാതിൽ കൂടി എങ്ങനെയോ വന്ന് അവരുടെ മുറിയിൽ വന്ന് വീണു അപ്പം അതിൻ്റെ ഒരു കാലു ഒടിഞ്ഞുണ്ട് അപ്പോൾ അതിന് വേദന അപ്പോൾ ഈ ഏട്ടന്മാർ ചിറുക്കി അത് കണ്ടിട്ട് അപ്പോൾ കുഞ്ഞാട് പറഞ്ഞു കഷ്ടം നിങ്ങൾ എന്താ ചിറുക്കണേ പാവം അതിന് വേദനിക്കണ ഉണ്ട് എന്നിട്ട് ഈ അമ്മ ഓരോ ഇലകളൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് കാട്ടുനിന്നേ ഇത് മുറി കൂടാനുള്ള ഇലയാണ് ഇത് ആരോഗ്യം ഉണ്ടാവണ ഇലയാണ് തിന്നാൽ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഈ മുറി കൂടാൻ വെച്ചാൽ എല്ലാം തേടി പിടിച്ച് കൊണ്ടുവന്നിട്ട് ഈ മരംകൊത്തിയുടെ കാലുമ്പില് വെച്ച് കെട്ടിക്കൊടുത്തു ഏട്ടന്മാർ പറഞ്ഞു അതെപ്പോൾ ഈ മരംകൊത്തിയുടെ കാലുമല അത് കെട്ടി വയ്ക്കഴിഞ്ഞിട്ട് നിനക്ക് അപ്പം അത് അപ്പം ആ വട്ടം അതിന് വേദനിക്കില്ലേ സാരല്ലേ അതിവിടെ ഇരുന്നോട്ടേന്ന് പറഞ്ഞാൽ അത് രണ്ട് ദിവസം അവിടെ ഇരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴേക്കും അതിൻ്റെ കാലമേലത്തെയൊക്കെ മാറി എന്നിട്ട് അത് കിളിവാതിൽ കൂടെ എന്നെ പറന്നുപോയി കേട്ടോ അപ്പം അമ്മ വന്നപ്പോൾ പറയുകയൊക്കെ ചെയ്തു അപ്പം അമ്മ പറഞ്ഞു സാരല്ലേ ഒരു ജീവിയല്ലേ പറഞ്ഞു അമ്മ അങ്ങനെ ഈ മരംകൊത്തി എങ്ങനെയാ ചടയ്ക്ക് വരും കിളിവാതിൽ കൂടി ഇവർക്ക് പഴങ്ങൾ കൊണ്ടി കൊടുക്കും ഈ കുഞ്ഞാടായിട്ട് വലിയ ഇഷ്ടമായിട്ടോ പതുക്കെ പതുക്കെ വലിയ കുട്ടികൾക്കും അതിനോട് ഒരിഷ്ടൊക്കെ ആയി എന്നാലും കളിയൊക്കെ ഒക്കെ ചെയ്യും ഓ കാലൊടിഞ്ഞ കാലോടിഞ്ഞ മരംകൊത്തിയല്ലേന്നൊക്കെ പറയും കേട്ടോ ഒരു ദിവസം മാതിരി അവർ ഒരു പാത്രത്തിൽ വെള്ളം ഇരുന്നായിരുന്നു അതിലൊരു ഉറുമ്പ് വന്ന് വീണു കട്ടിക്കണ ഉറുമ്പാണ് കുഞ്ഞേ ഉറുമ്പ് ആ അപ്പോൾ അത് ഏട്ടന്മാർ ചെറിച്ചു ആ ഈ കട്ടിക്കണ ഉറുമ്പോ അതായൽ കിടന്ന് ചത്തോട്ടെ അപ്പോൾ പാമേ പറഞ്ഞു കുഞ്ഞാട് അതിന് പാവട്ടോ അതിന് സങ്കടാവില്ലേ അതിന് അതിൻ്റെ വീട്ടിലെ ആൾക്കാരെ കാണണം എന്ന് തോന്നില്ലേന് പറഞ്ഞിട്ട് ഈ കുഞ്ഞാട് അതിനെ വെള്ളത്തിൽ നിന്ന് കയറ്റി വെച്ചു ആ ഉറുമ്പും ഈ കുഞ്ഞാടിൻ്റെ കൂട്ടുകാരനായിട്ടോ അപ്പോൾ അത് ഇടയ്ക്കൊക്കെ വരും അതിൻ്റെ വീട്ടിലത്തെ ആൾക്കാരെയും കൊണ്ടുവരും അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞ് ഒരു ദിവസം ഈ അമ്മ പോയ സമയത്ത് ഒരു ചെന്നായ ഉണ്ടവിടെ ആ ചെന്നായ കണ്ടു എന്ത് ഈ തള്ളയാടത് പറഞ്ഞു പോണത് കണ്ടു അപ്പം തള്ളാടിൻ്റെ മക്കളുണ്ട് എന്ന് മനസ്സിലായി അപ്പം ഏ മക്കളെ എന്ത് നല്ല സ്വാദുണ്ടാവും എല്ലാം ഇറച്ചിയാണ് നല്ല സ്വാദുണ്ടാവും എന്നിട്ട് അമ്മ പോയി കുറേ കഴിഞ്ഞപ്പോൾ തള്ള ഈ ചെന്നായ വന്നിട്ട് പറഞ്ഞു എൻ്റെ അമ്മയുടെ ശബ്ദത്തിൽ എൻ്റെ പുന്നാര മക്കളെയും അമ്മ ഇതാ വന്നു വാതിൽ തുറക്കുകയും പറഞ്ഞു അപ്പോൾ മൂത്തായിട്ടം വാതിൽ തുറക്കാൻ വേണ്ടി എനിട്ടപ്പോൾ കുഞ്ഞാട് പറഞ്ഞു അയ്യോ ഏട്ടാ നമ്മുടെ അമ്മയുടെ ശബ്ദമല്ലാട്ടോ അത് അമ്മ വരണ്ട നേരമായിട്ടില്ല പറഞ്ഞു അപ്പോൾ രണ്ടാമത്തെ ഏട്ടൻ ആദ്യം പോകാൻ തുടങ്ങി പിന്നെ ശരിയാ അമ്മയുടെ ശബ്ദമല്ലല്ലോ അത് തോന്നിയിട്ട് വേഗം ഒരു സ്ഥലത്ത് ഒളിച്ചിരുന്നു ആരാ ഒരു ഇരിപ്പിടേ ഉണ്ടായി അതിൻ്റെ ചുവട്ടിൽ അയ്യോ കുഞ്ഞാട് ഏട്ടൻ വലിയ ഏട്ടൻ വാതിൽ ഉറക്കാൻ പോവുക അപ്പോൾ കുഞ്ഞാട് പുകക്കുഴൽ അടുപ്പിൻ്റെ പുകക്കുഴലിൻ്റെ ഉള്ളിലേക്ക് കയറി അവിടെ ഒളിച്ചിരുന്നു അപ്പം എന്താ വലിയ ഏട്ടം പോയിട്ട് വാതിൽ തുറന്നപ്പോൾ എന്താ ചെന്നായ ചെന്നായ വേഗം ഇതിനെ അങ്ങോട്ട് പിടിച്ചിട്ട് അങ്ങോട്ട് കറു മുറൊക്കെ അടിച്ചു തിന്നു അപ്പോൾ പരച്ചിൽ വരണ്ടെട്ടോ കുഞ്ഞാടിനത് കണ്ടിട്ട് അത് കഴിഞ്ഞ് ഒരു കുട്ടിയുള്ളൂ ഇവിടെ എൻ്റെ പിന്നാര മക്കളേന്നല്ലേ പറഞ്ഞേ ഒന്നിലധികം കുട്ടി ഉണ്ടാവില്ലോ എന്നിട്ടിങ്ങനെ നോക്കി ഒന്നും കാണാമല്ലേ അപ്പോൾ ഒരു ഇരിപ്പിടം കണ്ടപ്പോൾ അതുമല്ലിരുന്നു അപ്പോൾ എന്താ അതിൻ്റെ അടിയിൽ നമ്മുടെ രണ്ടാമത്തെ ഏട്ടം ഉണ്ടല്ലോ കുറച്ച് കഴിഞ്ഞപ്പോൾ അയാളൊന്നിങ്ങനെ അനങ്ങിയപ്പോൾ എന്താ അതിൻ്റെ ചോട്ടിലൊരു അനക്കം ച ഇരിപ്പിടം പൊക്കി നോക്കിയപ്പോൾ എന്താ ആട്ടും കുട്ടി അതിനേം പിടിച്ചു തിന്നു അപ്പോഴേക്കും തൽക്കാലം വയറു നിറഞ്ഞു ഇനി ഒന്നിനെയും കാണാല്ലേ രണ്ടെണ്ണം തന്നെ ഉണ്ടാവുള്ളൂ പറഞ്ഞിട്ട് ചെന്നായ പോവുകയും ചെയ്തു ചെന്നായ പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ മൂന്നാമത്തെ കുട്ടി നിന്ന് വന്ന് വാതിൽ അടച്ചു കുറ്റിയിട്ടും അതിൻ്റെ മേൽ കരിയൊക്കെ ഉണ്ട് കരഞ്ഞ് കരഞ്ഞിരിക്കുക അപ്പോൾ എന്താണ് അപ്പോളേക്കും അന്ന് മരം കൊത്തി വരണ ദിവസമാണ് അപ്പം എന്താ നീ കരയണേ നിൻ്റെ ഏട്ടന്മാരെവിടെ അപ്പം കരഞ്ഞ് കരഞ്ഞ് വർത്തമാനമൊക്കെ പറഞ്ഞു ഏട്ടന്മാരെ ചെന്നായാ പിടിച്ചത് അപ്പോഴേക്കും നമ്മുടെ കുഞ്ഞുറുമ്പും വന്നു അതിനോടും പറഞ്ഞു കുഞ്ഞാട് സങ്കടം പറഞ്ഞു കേട്ടോ അപ്പോളേക്കും അതാ അമ്മ വരുന്നു വൈകുന്നേരമായി അമ്മ വന്നു എൻ്റെ പുന്നാര മക്കളെയെ വാതിൽ തീർക്കുക അമ്മതാ വന്നു എന്നൊക്കെ പറഞ്ഞപ്പെന്താ തുറന്നപ്പരാ കുഞ്ഞേ അനിയൻ അനിയൻ കൂട്ടം കുഞ്ഞിയത് ഉള്ളൂ എന്താ അത് എന്താ നീ കരയണേ എന്താ നിന്റെ മേലൊക്കെ കരി അപ്പോളേക്കും അതാ നിലത്തൊക്കെ ചോരാ ഇതെന്താ അവിടെയൊക്കെ ചോരാ അപ്പോഴേക്കെന്താ എല്ലും തോലും ഒക്കെ കാണാണ്ട് അയ്യോ പറഞ്ഞ് കരയാൻ തുടങ്ങി തള്ളാട് അപ്പോൾ കുഞ്ഞാട് കരഞ്ഞു കൂടെ എന്നിട്ട് കരഞ്ഞ് എല്ലാ വർത്തമാനവും പറഞ്ഞു കേട്ടോ അപ്പം മരംകൊത്തി കുഞ്ഞുറുമ്പും ഉണ്ടവിടെ അപ്പോൾ മരംകൊത്തി പറഞ്ഞു വിഷമിക്കണ്ട നമുക്കിതിന് പകരം വീട്ടണം ആ ചെന്നായയുടെ പണി നമുക്ക് കഴിക്കണം നമുക്കൊരു സൂത്രമുണ്ടായി ഞാൻ നോക്കട്ടെ വീട് എവിടെ നോക്കട്ടെ പറഞ്ഞു എന്നിട്ട് മരം കൊത്തി ചെന്നായുടെ വീട് കണ്ടുപിടിച്ചു കേട്ടോ എന്നിട്ട് കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞു എന്നിട്ട് പറഞ്ഞു നാളെ നിങ്ങൾ ആ കാട്ടിലൊരു കുളമുണ്ട് ആ കുളത്തിൽ മുയലൊക്കെ വരും അപ്പം അതിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഈ ചെന്നായ പതുങ്ങി നിൽക്കും അത് കാണാറുണ്ട് അപ്പം രണ്ടു ദിവസമായി ചെന്നായ വന്നിട്ട് അപ്പം നാളെ വരാണ്ടിരിക്കില്ല ചെന്നായ വരെ ഒരു പത്ത് മണിയൊക്കെ സമയമായാലോ നാളെ നിങ്ങൾ അങ്ങോട്ട് വരണം വന്നിട്ട് ചെന്നായ അവിടെ ഉണ്ടെന്നുവെച്ചാൽ നിങ്ങളടുത്തുള്ള പാറക്കല്ലുമ്പിൽ കയറി നിൽക്കണം എന്നിട്ട് നിങ്ങളവിടെ നിന്നിട്ട് വർത്തമാനം പറയണം ചെന്നായ കേൾക്കാൻ പറഞ്ഞു അപ്പോൾ എന്താ വച്ചാൽ ആ പാറക്കല്ലിൻ്റെ അപ്പുറത്ത് ഭയങ്കര കുണ്ട അപ്പോൾ അവിടേക്ക് അവിടെ നിന്നോളു നിങ്ങളെ പറഞ്ഞു അപ്പം അങ്ങനെ ഇവരെ പതുക്കെ നടന്ന് നടന്ന് ആ പാറക്കല്ലിൻ്റെ അവിടെ എത്തി പത്തുമണിയായിപ്പോൾ അപ്പോൾ അത് ആ ചെന്നായ ആ കുളത്തിൻ്റെ അവിടെ ഇവർ ചെന്നായ കാണാണ്ടേട്ടോ നടക്കണേ പെട്ടെന്ന് ഈ മരം കൊത്തി മരം കൊത്തിയുടെ കൂട്ടുകാരനും കൂടി വന്നിട്ട് ഈ ചെന്നായയുടെ കണ്ണിൽ ഒരൊറ്റ കുത്ത മരംകുത്തിയുടെ കൊക്കിന് ഭയങ്കര ശക്തിയാണ് കണ്ണിൽ ഒരൊറ്റ അയ്യോ പറഞ്ഞു നെലൂലിച്ചു ചെന്നായ ചെന്നായിക്ക് കണ്ണ് കാണാമല്ല അപ്പോളേക്കും നമ്മുടെ കുഞ്ഞുറുമ്പില്ലേ ആ കുഞ്ഞുറുമ്പ് അനവധി കൂട്ടുകാരും കുഞ്ഞുറുമ്പിൻ്റെ കുറേ കൂട്ടുകാരും കൂടിയിട്ടും ഇങ്ങോട്ട് വന്നു എന്നിട്ടും അങ്ങിട്ട് കാട്ടിക്കാൻ തുടങ്ങി ചെന്നായ ചെന്നായ അടിച്ച് ഓടുക കണ്ണും കാണില്ല അപ്പോൾ ഓട്ടി ഓട്ടി ഓടി ഈ എന്താണ് മരം കൊത്തികള് കൊത്തുതന്നെ കൊത്തുതന്നെ ഓടി 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 ചെന്നായ കയറിയത് ഈ അപ്പോഴേക്കും ഇവരുടെ നെരുവളി കേക്കാണ്ട് ഈ അമ്മയുടെ വർത്തമാനം അമ്മ അമ്മാടിൻ്റെയും കുഞ്ഞു ആടിൻ്റെയും വേഗം അങ്ങോട്ട് ഓടിയ അവിടെ അവിടെ ആൾക്കാരോ അത് കൂടെ പോയാൽ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാം അതേ ആൾക്കാർ ഈ മൃഗങ്ങൾ വരണ വഴിയാകുമെന്ന് വിചാരിച്ചിട്ട് ഓടുകയാണ് ചെന്നായി എന്നിട്ട് അത് കൂടെ അങ്ങോട്ട് ഓടിയപ്പോൾ എന്താ പാറട മുകളിലാണ് പാറട മുകളിൽ നിന്ന് അപ്പോഴൊക്കെ കൊത്തുണ്ട് മരം കൊത്തി ഉറുമ്പ് കട്ടിക്കുന്നുണ്ട് ഒരു രക്ഷയില്ലാണ്ട് ചെന്നായി ഓടി ഓടി ആ പാറയ്മുന്ന താഴത്തേക്ക് വീണ് ചെന്നായിയുടെ കഥയും കഴിഞ്ഞു